പച്ചരുതാഴം ഗ്രാമപഞ്ചായത്ത് 16-ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. UDF സ്ഥാനാർത്ഥിയായി യു രാമചന്ദ്രൻ, അതുപോലെ തന്നെ LDF സ്ഥാനാർത്ഥിയായി സി കരുണാകരൻ എന്നിവരാണ് മത്സരത്തിനുള്ളത്. നേരത്തെ ഇവിടെ മെമ്പറായിരുന്ന എം കൃഷ്ണൻ്റെ നിര്യാണത്തെ തുടർന്നാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വന്നത്. എം കൃഷ്ണൻ്റെ കഴിഞ്ഞ തവണ എം കൃഷ്ണനൊപ്പം മത്സരിച്ചിരുന്ന യു രാമചന്ദ്രൻ തന്നെയാണ് ഇവിടെ UDF സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത് എന്ന ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. രാവിലെ മുതൽ തന്നെ നല്ല വോട്ടിംഗ് തന്നെയാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. 10 മണിവരെയുള്ള വോട്ടിംഗ് എടുക്കുമ്പോൾ 25%ത്തിലധികം വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. സെൻസിറ്റീവ് ബൂത്തായി പ്രഖ്യാപിച്ചിട്ടുള്ളതിനാൽ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ എല്ലാം നടത്തിയിട്ടുണ്ടായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇന്നലെ എല്ലാവരും വോട്ടെടുപ്പ് കേന്ദ്രത്തിൽ എത്തിയിട്ടുണ്ട്. പൊതുവെ ഏകദേശം 1,282 വോട്ടർമാർ ഉള്ള ഒരു വാർഡായതുകൊണ്ട് തന്നെ പിന്നെ നല്ല തിരക്ക്. രാവിലെ തന്നെ 7 മണി മുതൽ 7 മണിക്ക് വോട്ടെടുപ്പ് എടുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും നീണ്ട നിര തന്നെ രാവിലെ മുതൽ തന്നെ ഇവിടെ കാണാമായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇരു മുന്നണികളും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. UDFൻ്റെയും LDFൻ്റെയും സ്ഥാനാർത്ഥികൾ നമ്മളോട് സംസാരിച്ചിരുന്നു. രണ്ടുപേരും പങ്കുവച്ചത് വിജയപ്രതീക്ഷയുണ്ട് എന്ന് തന്നെയാണ്. ഇത് LDFൻ്റെ സീറ്റായതുകൊണ്ട് തന്നെ തങ്ങൾക്കായിരിക്കും വിജയമെന്നതിൽ യാതൊരു സംശയവും ഇല്ല എന്ന് LDF സ്ഥാനാർത്ഥി പറയുമ്പോൾ, കഴിഞ്ഞ തവണ കേവലം ഒരു വോട്ടിന് മാത്രമാണ് യു രാമചന്ദ്രൻ പരാജയപ്പെട്ടത്. അദ്ദേഹം തന്നെയാണ് ഇത്തവണയും നിൽക്കുന്നത് എന്നത് UDFൻ്റെയും ഒരു ഏറ്റവും വലിയ വിജയ സാധ്യത തന്നെയാണ് കാണിക്കുന്നത് എന്ന് തന്നെയാണ് അവരുടെ വിശ്വാസം. ഇത്തരത്തിൽ രണ്ടുപേരും വലിയ വിശ്വാസം പങ്കുവെക്കുമ്പോൾ ഇവിടുത്തെ വോട്ടർമാർ ആർക്കൊപ്പം നിൽക്കുമെന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളത്. ആകെ 1,282 പേർ വോട്ടർമാരാണ് ഇവിടെയുള്ളത്. അതിൽ 708 സ്ത്രീകളും 574 പുരുഷന്മാരുമാണ് ഉള്ളത്. ഈ വോട്ടർമാർ ആർക്കൊപ്പം നിൽക്കുമെന്ന് അറിയുവാൻ ഇനി കുറച്ച് സമയം കൂടി മാത്രം നമുക്ക് കാത്തിരുന്നാൽ മതിയായിരിക്കും. ആർക്കൊപ്പമാണ് വിജയം എന്നത് ഇനി കാത്തിരുന്ന് കാണാം.